പ്രിയപ്പെട്ടവരെ, ഈ വരുന്ന വെള്ളിയാഴ്ച നമ്മൾ വലിയൊരു ചുമതല നിർവഹിക്കേണ്ടതിൻ്റെ ദിവസമാണ്. ഇലക്ഷൻ അന്നാണ് നടക്കുന്നത്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സാധാരണ ഇലക്ഷൻ വെക്കാറില്ല. എന്നാൽ ഇപ്രാവശ്യം നമ്മുടെ കേരളത്തിൽ വെള്ളിയാഴ്ചയാണ് ഇലക്ഷൻ നടക്കുന്നത്. അതുപോലും വളരെ ആസൂത്രിതമായ ഗൂഢമായ പദ്ധതിയുടെ ഭാഗമാണ്. മുമ്പൊക്കെ ഒരുപാട് ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ ഈ ഇലക്ഷൻ അങ്ങനെയുള്ളതല്ല. നമുക്ക് ഈ ഇന്ത്യ മഹാരാജ്യത്ത് സമാധാനത്തോടെ നമ്മുടെ വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇസ്സത്തോടെ നമ്മൾ ഉൾക്കൊണ്ട ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഇലക്ഷനാണിത്. ഗൗരവതരമായി നമ്മൾ ചിന്തിക്കണം. പലരും വോട്ടല്ലേ, എൻ്റെ ഒരു വോട്ടല്ലേ എന്ന രീതിയിൽ സ്വന്തം വോട്ടിനെ നിസ്സാരമായി കാണുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ആറാഫിൽ പറയാണ്, വലാ തുഫ്സിദു ഫിൽ അർളി ബാദ ഇസ്ലാഹിഹാ, ഭൂമിയിൽ നന്മ വരുത്തിയതിനു ശേഷം നിങ്ങൾ അവിടെ നാശമുണ്ടാക്കരുതേ എന്നുള്ളത് വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്. നമുക്കറിയാം ഇന്ന് ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന സാഹചര്യം. ഇന്ത്യ വളരെ മനോഹരമായൊരു നിയമസംഹിത അവതരിപ്പിച്ച് ലോകത്ത് തന്നെ പേരുകേട്ട ഒരു രാജ്യമാണ്. എല്ലാവർക്കും തുല്യമായ അവകാശം നൽകിക്കൊണ്ടുള്ള ഒരു മഹനീയമായ ഭരണഘടന നിലവിലുള്ള രാജ്യം. എന്നാൽ അതിനെ അട്ടിമറിച്ചുകൊണ്ട് പുതിയ അധികാരികൾ ഏതാണ്ട് ഒരു പതിറ്റാണ്ടോളമായി അധികാരത്തിലിരുന്നു കൊണ്ട് പ്രത്യേകിച്ചും മുസ്ലിംകൾക്കെതിരെ ഗൂഢമായ കരുനീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചരിത്രം തിരുത്തിക്കൊണ്ടിരിക്കുന്നു, കള്ളക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ആരാധനാലയങ്ങൾ കള്ളത്തരങ്ങളിലൂടെ കൈയടക്കുന്നു. വിശ്വാസി ആയതിൻ്റെ പേരിൽ പേര് നോക്കി പല ആനുകൂല്യങ്ങളും ഇല്ലാതാക്കുന്നു, പലരെയും കൊന്നൊടുക്കുന്നു, പലർക്കും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം വരുന്നു. ചില പ്രദേശങ്ങളിലെങ്കിലും അവരുടെ വീടുകൾ ബുൾഡോസർ വെച്ച് നിരത്തപ്പെടുന്നു. ഇന്ത്യയിൽ അങ്ങനെയൊന്നും സംഭവിക്കരുതേ എന്നാഗ്രഹിച്ച ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മഹാത്മജിയും അബുൽ കലാം ആസാദും നെഹ്റുവും അടങ്ങുന്ന ആ വലിയ നേതാക്കന്മാരുടെ, അംബേദ്കറും അടങ്ങുന്ന നേതാക്കന്മാരുടെ ചിന്തകളെ ആകെ തകർത്തെറിഞ്ഞുകൊണ്ടുള്ള അതിഗൂഢമായ പദ്ധതികളാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ഉറക്കെ തന്നെ പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, ഓരോ വോട്ടും വിലപ്പെട്ടതാണ്, ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. ഇവിടെ ഈ കിഴൂർ പ്രദേശത്ത് എത്ര വോട്ടർമാർ ഉണ്ട് എന്ന് ഓരോ വോട്ടറും അറിഞ്ഞിരിക്കണം. ഏതെങ്കിലും ഒരാൾ എവിടെയെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഈ ബൂത്തിനപ്പുറത്ത്, ഈ പ്രദേശത്തിനപ്പുറത്താണെങ്കിൽ, അയാളെ കാര്യം ബോധ്യപ്പെടുത്തി കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിക്കാനുള്ള ശ്രമം ഓരോ ആളിൽ നിന്നും ഉണ്ടാവണം. അത്രമാത്രം ഗൗരവതരമാണ് ഈ പ്രാവശ്യത്തെ വോട്ട്. വെള്ളിയാഴ്ചയാണ്, ജുമാ ദിവസമാണ്. വോട്ടുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, ബൂത്തിലിരിക്കുന്ന ഏജന്റുമാർ, അവർക്കൊക്കെയും ജുമാ നഷ്ടപ്പെടും. ജുമാ നിർബന്ധമായും നിർവഹിക്കേണ്ടുന്ന ഒരു ബാധ്യതയാണ്. എന്നാൽ ഇമാം സുയൂത്തി റഹ്മഹുള്ള പറഞ്ഞതുപോലെ, നന്മയും തിന്മയും ഒന്നിച്ചു വരുന്ന സന്ദർഭത്തിൽ, നന്മയും തിന്മയും ഒന്നിച്ചു വരുന്ന സന്ദർഭത്തിൽ തിന്മക്കെതിരെ നിൽക്കുക എന്നുള്ളതായിരിക്കണം ഒന്നാമത്തെ പരിശ്രമം എന്ന് ഇമാം സുയൂത്തി റഹ്മഹുള്ള പറഞ്ഞിട്ട് ഒട്ടേറെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുമുണ്ട്. പറഞ്ഞു വരുന്നത്, ഇലക്ഷൻ ദിവസത്തിൽ ജുമാക്ക് പോവുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എൻ്റെ വോട്ട് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിയാൽ ജുമാക്ക് പകരം നിങ്ങൾക്ക് ദുഹ്ർ നമസ്കരിക്കാം, ജമാഅത്തായി നമസ്കരിക്കാം, ഖസ്റായി നമസ്കരിക്കാം. വോട്ട് നഷ്ടപ്പെടുത്തരുത് എന്നാണ് നാം തിരിച്ചറിയേണ്ടത്. ഇതൊരു അമാനത്താണ്, നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ട വലിയൊരു അമാനത്ത്. അതൊരിക്കൽ പോലും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. നഷ്ടപ്പെടുത്തിയാൽ പടച്ചവൻ ഈ അവസരത്തെ പാഴാക്കി കളഞ്ഞതിൻ്റെ പേരിൽ നമ്മെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും.
നാളെ ഈ ഒരു അവസരം നമുക്ക് ലഭിച്ചുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് മതേതര വിശ്വാസികൾ ഈ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ വളരെ ഗൗരവതരമായി തന്നെ ഉയർത്തെഴുന്നേറ്റുകൊണ്ട് പോരാടേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചു, സൂറത്തിൽ ആറാഫിൽ ഞാൻ സൂചിപ്പിച്ചു, ഭൂമിയിൽ നന്മ വരുത്തിയതിന് ശേഷം നിങ്ങൾ അവിടെ നാശമുണ്ടാക്കരുത്. ഇവിടെ നാശം വിളയിക്കുന്ന അവസ്ഥയിലേക്ക് ആളുകൾ അല്ലെങ്കിൽ ഉന്നതാധികാരികൾ ഭരണാധികാരികൾ പോകുന്നുവെങ്കിൽ അതിനെ തടയിടാനുള്ള നമ്മുടെ ആയുധമാണ് വോട്ട്. മറ്റ് ആയുധങ്ങൾ കൊണ്ട് പോരാടുക എന്നുള്ളതല്ല, വോട്ട് എന്ന ആയുധം കൊണ്ട് പോരാടുക എന്നുള്ളതാണ് ഇവിടെ അഭികാമ്യം. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ് സൂറത്തുൽ മായിദയിൽ, യാ അയ്യുഹല്ലദീന ആമനു കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനു വേണ്ടി നിലകൊള്ളുന്നവരും നീതിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരും ആയിരിക്കണം. നമ്മൾ പടച്ചവന്റെ തൃപ്തി അനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിച്ച് മരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ നീതിയുടെ പക്ഷത്തായിരിക്കണം. നീതിയുടെ പക്ഷത്ത് നിലകൊള്ളേണ്ടവരാണ് നാം. ഇപ്പൊ സ്വാഭാവികമായിട്ടും പലരും പറയും, എല്ലാം കണക്ക് തന്നെയല്ലേ, അപ്പാർട്ടിയും ഇപ്പാർട്ടിയും ഒക്കെ കണക്ക് തന്നെയല്ലേ, എല്ലാവരും അഴിമതിക്കാരല്ലേ, എല്ലാവരും ഇന്നാലിന്ന കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് എഴുതി തള്ളുന്ന ചിന്തകളുണ്ട്. ഇതിനെ നിഷേധിക്കുന്നൊന്നുമില്ല, അത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മുന്നിൽ ഉള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് തിന്മകൾ ഉണ്ടാകുമ്പോൾ, അങ്ങനെയും ചിന്തിക്കുന്നവരോട് പറയുന്നത്, എല്ലാം കണക്ക് തന്നെയല്ലേ എന്ന് ചിന്തിക്കുന്നവർ, രണ്ട് തിന്മകൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും ചെറിയ തിന്മയെ പിന്തുണക്കുക എന്നുള്ളതാണ് വിശ്വാസിയുടെ ബാധ്യത. വലിയ തിന്മയെ തടയാൻ വേണ്ടി ചെറിയ തിന്മയെ പിന്തുണക്കുക. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ആ രീതിയിൽ ചിന്തിച്ചുകൊണ്ടെങ്കിലും ഈ കടുത്ത ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ പോരാടാനുള്ള ശ്രമം നടത്തണം. വെള്ളിയാഴ്ച ദിവസമാണ്, ജുമാ ദിവസമാണ്, പ്രാർത്ഥനാനിരതനായിക്കൊണ്ട് ആ വോട്ട് വിനിയോഗിക്കാനുള്ള ദൃഢപ്രതിജ്ഞ നമ്മൾ എടുക്കുകയും അതിനുവേണ്ടിയുള്ള പരിശ്രമം, അശ്രാന്ത പരിശ്രമം നമ്മൾ നടത്തുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സന്ദർഭം നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് ചിലപ്പോൾ അടുത്ത ഒരു അവസരം ഇതിനായി വന്നുകൊള്ളണമെന്നില്ല എന്ന ബോധ്യത്തോടെ എല്ലാവരും തൻ്റെ പൗരാവകാശം വിനിയോഗിക്കണം. അത് ഫാസിസത്തിനെതിരെ വിനിയോഗിക്കണം, മതേതര കക്ഷികൾക്ക് വേണ്ടി വിനിയോഗിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു.